മിഡ് ഡേ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ട് കാണാം. പാലാരിവട്ടം അഴിമതി കേസിൽ 4 പിഡബ്ല്യുഡി ഉദ്യോഗസ്ഥർ കൂടി പ്രതികൾ. ഉത്തരവിൽ ഒപ്പിട്ടവരെല്ലാം പ്രതികളാകും. കേസിൽ പ്രതികളുടെ എണ്ണം 17 ആയി. ഇബ്രാഹിം കുഞ്ഞിന്റെ ആരോഗ്യനില പരിശോധിക്കാൻ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ ഉത്തരവിട്ട് വിജിലൻസ് കോടതി. ബിജെപിയിലെ ചേരിപ്പോര് രൂക്ഷം. കൊച്ചിയിലെ അടിയന്തര യോഗത്തിൽ പങ്കെടുക്കാതെ ശോഭാ സുരേന്ദ്രനും ഒ രാജഗോപാലും ജെ ആർ പത്മകുമാറും ഭിന്നത സമ്മതിച്ച് നേതൃത്വം. അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമെന്ന് സി പി രാധാകൃഷ്ണൻ. സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ അട്ടക്കുളങ്ങര ജയിലിൽ നിന്നല്ല. ജയിൽ ഡിഐജിയുടെ അന്വേഷണ റിപ്പോർട്ട്. ജയിലിൽ സ്വപ്ന അഭിഭാഷകനെ കണ്ടിട്ടില്ല. പോലീസ് അന്വേഷണത്തിനും ശുപാർശ. ശിവശങ്കറിന്റെ ജാമ്യപേക്ഷ ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. കിഫ്ബിയെ തകർക്കരുതെന്ന് എൻ എസ് മാധവൻ. കിഫ്ബി വിജയകരമാണെന്നും എൻ എസ് മാധവൻ. കിഫ്ബിക്കെതിരായ വാദങ്ങളുടെ കഴമ്പില്ലായ്മ വിശകലനം ചെയ്ത് മുൻ നിയമസഭാ സെക്രട്ടറി. സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാൻ ആർ എസ് എസ് നീക്കുമെന്ന് ഡിവൈഎഫ്ഐ. ലോകരാജ്യങ്ങൾക്ക് ഇന്റർപോളിന്റെ മുന്നറിയിപ്പ്. രാഷ്ട്രീയ നേതാക്കൾക്ക് കോവിഡ് രോഗാണുവാഹക കത്തുകൾ ലഭിക്കാൻ സാധ്യത. ജാഗ്രതാ മുന്നറിയിപ്പ് ഇന്ത്യ ഉൾപ്പെടെ 194 രാജ്യങ്ങൾക്ക്. ഇന്ന് പാലാരിവട്ടം അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏറ്റവും പുതിയതായിട്ടുള്ളത്. ആദ്യം അതിലേക്ക് തന്നെ പോകാം. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ കരാറുകാരന് വായ്പ അനുവദിച്ച ഉത്തരവിൽ ഒപ്പിട്ട എല്ലാ ഉദ്യോഗസ്ഥരെയും വിജിലൻസ് പ്രതിയാക്കിയിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. ഇതോടെ കേസിലെ മൊത്തം പ്രതികളുടെ എണ്ണം 17 ആയി. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി സാലി ചേരുകയാണ്. സാലി, സാലി മുഹമ്മദ്, അതായത് 4 പിഡബ്ല്യുഡി ഉദ്യോഗസ്ഥരെ കൂടി പ്രതിയിൽ പട്ടികയിലേക്ക് ചേർക്കുകയാണ്. കരാറുമായി ബന്ധപ്പെട്ട ഒപ്പിട്ടവരുടെ എല്ലാം വീഴ്ചകളെ സ്വാഭാവികമായും പ്രതിഫലിപ്പിക്കുന്നതാണ് വിജിലൻസിൻ്റെ ഈ പ്രതിപട്ടിക എന്നത്. ഇപ്പോൾ മൊത്തം പ്രതികളുടെ എണ്ണം 17 ആയിട്ടുണ്ട്. സാലി മുഹമ്മദ്. അതായത് ഇപ്പോൾ ഈ 4 പേരെ പ്രതികളാക്കാൻ കാരണം ഈ കരാർ കമ്പനിക്ക് വഴിവിട്ട് മൊബിലൈസേഷൻ അഡ്വാൻസ് മുൻകൂറായി പണം അനുവദിച്ചു, വായ്പ അനുവദിച്ചു എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ്. അതായത് ഈ വർക്ക് ടെൻഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ടെൻഡർ വ്യവസ്ഥയുള്ള ഒരിടത്തും അഡ്വാൻസ് തുക അഡ്വാൻസ് നൽകുമെന്ന് പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ പല കമ്പനികളും ഒഴിവായി. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന പല കമ്പനികളും സർക്കാർ അഡ്വാൻസ് നൽകാത്ത ഒരു പദ്ധതി ഏറ്റെടുക്കാൻ തയ്യാറായില്ല. പക്ഷേ ഈ പ്രസ്തുത കമ്പനി ഈ കരാർ ഏറ്റെടുത്തതിന് ശേഷം കരാർ ടെൻഡർ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി നിർമ്മാണ ഘട്ടത്തിൽ ഒരിടത്ത് വെച്ച് ഈ കമ്പനിക്ക് 8.5 കോടി രൂപ നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. വായ്പയായിട്ട് ആദ്യം പലിശരഹിതമായിട്ടായിരുന്നു, പിന്നീട് 7% പലിശയ്ക്ക് നിശ്ചയിക്കുകയും ചെയ്തു. അതിന് വലിയൊരു ഗൂഢാലോചന അതിന് പിന്നിൽ നടന്നു. അതായത് ഈ കമ്പനി MD സുമിത് ഗോയലിൽ നിന്ന് PWD ഉദ്യോഗസ്ഥർ ഒരു കത്തെഴുതി വാങ്ങുന്നു. സാമ്പത്തിക പരാധീനത അനുഭവിക്കുകയാണ് തങ്ങളുടെ കൺസ്ട്രക്ഷൻ കമ്പനി. ആ സാഹചര്യത്തിൽ നിർമ്മാണം നിലച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി മൊബിലൈസേഷൻ അഡ്വാൻസ് അനുവദിക്കണം എന്നുള്ളതായിരുന്നു കത്തിൻ്റെ സാരാംശം. അത് പരിഗണിച്ച സർക്കാർ ഉദ്യോഗസ്ഥരും മന്ത്രിയും ചേർന്ന് ഒരു 24 മണിക്കൂർ കൊണ്ട് ഇത് സംബന്ധിച്ചൊരു ഉത്തരവിറക്കി. അതായത് അപേക്ഷ ലഭിക്കുന്നു, ഒരു പകൽ കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും നീങ്ങുന്നു, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ഒപ്പിടുന്നു, ഒടുവിൽ മന്ത്രി ഒപ്പിടുന്നു, പണം അനുവദിച്ചുകൊണ്ട് ഉത്തരവ് ഇറങ്ങുന്നു. 8.5 കോടി രൂപ കരാറിന് വിരുദ്ധമായി, ടെൻഡർ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി. ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചന, ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ കരാർ കമ്പനിയെ സഹായിക്കുന്നതിന് വേണ്ടി ക്രിമിനൽ ഗൂഢാലോചന നടത്തി സർക്കാർ ഖജനാവിൽ നിന്ന് 8.5 കോടി രൂപ അനുവദിച്ചു. അതിൻ്റെ പലിശ ഇനത്തിലുണ്ടായ നഷ്ടം വരെ, കാരണം ഓവർഡ്രാഫ്റ്റ് ഒക്കെ ബാങ്കിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ 12, 13, 14% പലിശയുണ്ട്. അതിന് 7% പലിശയാണ്. ആദ്യം പലിശ ഇല്ലായിരുന്നു, പിന്നീട് വിവാദമായപ്പോൾ പലിശ ഉൾപ്പെടുത്തി. അപ്പോൾ അങ്ങനെ തന്നെ വലിയ പലിശ തുക ഇനത്തിൽ വലിയ തുക സർക്കാരിന് നഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ കേസിൽ പാലം നിർമ്മാണത്തിൻ്റെ ബലക്ഷയം ഉൾപ്പെടെ അതിന് പുറമെ ഈ ഗൂഢാലോചനയും കൂടെ ഉൾപ്പെടുത്തി അന്വേഷിക്കാൻ തീരുമാനിച്ചത്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് ഈ ഉത്തരവിന് പിന്നിൽ പ്രവർത്തിച്ച
ഉദ്യോഗസ്ഥരെ പ്രതികളാക്കിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് മുൻപ് മന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ടി ഒ സൂരജും പ്രതിയായത്. അതിന്റെ ഭാഗമായി ഇപ്പോൾ നാല് ഉദ്യോഗസ്ഥരെയും കൂടി പ്രതിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരെ പ്രതിപ്പെട്ടി സാലി മുഹമ്മദ്, അതായത് ഈ ഇബ്രാഹിം കുഞ്ഞുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കൂടി കൂടുതലായി നമുക്കൊന്ന് സ്പെസിഫൈ ചെയ്താൽ. കാരണം ഇബ്രാഹിം കുഞ്ഞ് ഇപ്പോൾ ആശുപത്രിയിലാണ്. ഇബ്രാഹിം കുഞ്ഞിന്റെ ഈ ആരോഗ്യനില സംബന്ധിച്ചൊരു വ്യക്തത വരുത്തണമെന്ന് കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞിരുന്നല്ലോ, അതിന്മേലുള്ള കൂടുതൽ പുരോഗതികൾ ഇന്നുണ്ടോ? അതായത് അദ്ദേഹം ഇപ്പോൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തപ്പോഴും ആശുപത്രിയിൽ തന്നെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരാനാണ് കോടതി നിർദ്ദേശിച്ചത്. പക്ഷേ അതങ്ങനെ അനന്തമായി തുടരാൻ കഴിയില്ല. അദ്ദേഹം ഒരു കേസിൽ പ്രതിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില പെട്ടെന്ന് ചൊവ്വാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷയും വിജിലൻസിൻ്റെ കസ്റ്റഡി അപേക്ഷയും പരിഗണിക്കുന്നത്. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില കോടതിക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് കോടതി ആ കേസ് പരിഗണിച്ചിട്ട് മൂവാറ്റൊഴി വിജിലൻസ് കോടതി എറണാകുളം ഡി എം ഒയോട് പറഞ്ഞത് ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് വ്യക്തമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞു. അത് ഡി എം ഒ ആണ് സമർപ്പിക്കേണ്ടത്. അതിന് ഒരു മെഡിക്കൽ ടീമിനെ നിയോഗിക്കണം. ആ മെഡിക്കൽ ടീമിൽ എറണാകുളം ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാരും ഉണ്ടായിരിക്കണം എന്നും പറഞ്ഞു. അതായത് എറണാകുളം ജനറൽ ആശുപത്രിയിലെ സർക്കാർ ഡോക്ടർമാർ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു മെഡിക്കൽ ടീമിനെ നിയോഗിച്ച് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില, മാനസികവും ശാരീരികവുമായ ആരോഗ്യനില വ്യക്തമാക്കുന്ന റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ചൊവ്വാഴ്ച സമർപ്പിക്കണം. അതിനുശേഷമായിരിക്കും അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ കസ്റ്റഡി അപേക്ഷ വിജിലൻസ് സമർപ്പിച്ചിട്ടുണ്ട്, അത് പരിഗണിക്കും. അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷയും സമർപ്പിച്ചിട്ടുണ്ട്, അത് അന്ന് തന്നെ പരിഗണിക്കും. ശരി, സാലി മുഹമ്മദാണ് ഇപ്പോൾ പാലാരിവട്ടം അഴിമതി കേസുമായി ബന്ധപ്പെട്ട ഇബ്രാഹിം കുഞ്ഞിൻ്റെ അവസ്ഥ അടക്കമുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത് നൽകിയത്. ഹാഥ്റസിലേക്കുള്ള യാത്രക്കിടെ അറസ്റ്റിലായ മലയാളി മാധ്യമ പ്രവർത്തകൻ സിദ്ദീഖ് കാപ്പനുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് കോടതിയിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതായത് സിദ്ദീഖ് കാപ്പനെ അഭിഭാഷകനെ കാണാൻ അനുമതി നൽകിയിട്ടുണ്ട്. സോളിസിറ്റർ ജനറലിൻ്റെ ഉറപ്പ് കോടതി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ഇതിൻ്റെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ശരത് കെ ശശി ചേരുകയാണ്. ശരത്, എന്താണ് സിദ്ദീഖ് കാപ്പൻ വിഷയത്തിൽ? അജിംഷാദ്, അല്പസമയം മുൻപാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് സിദ്ദീഖ് കാപ്പനെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള പത്രപ്രവർത്തക യൂണിയൻ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിച്ചത്. ഈ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അഭിഭാഷകനെ കാണുന്നതിന് വേണ്ടി സിദ്ദീഖ് കാപ്പന് അനുമതി നൽകിയിരിക്കുന്നത്. വക്കാലത്ത് നാമ ഒപ്പിടാൻ വേണ്ടി ഇതേവരെ സിദ്ദീഖ് കാപ്പന് സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന് മറ്റ് ജാമ്യം തേടിക്കൊണ്ട് ഒരു കോടതിയെ പോലും സമീപിക്കാൻ സാധിക്കാഞ്ഞത് ഈ വക്കാലത്ത് നാമ ഒപ്പിടാൻ വേണ്ടി പറ്റാത്ത സ്ഥിതിയിലായിരുന്നു. ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ സുപ്രീം കോടതി വക്കാലത്ത് നാമ ഒപ്പിടുന്നതിന് വേണ്ടി അഭിഭാഷകനെ കാണാൻ സിദ്ദീഖ് കാപ്പനെ അനുവദിച്ചിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ 50 ദിവസത്തോളമായി സിദ്ദീഖ് കാപ്പന് അഭിഭാഷകനെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ഒരു അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് കോടതി ഇപ്പോൾ സിദ്ദീഖ് കാപ്പന് അഭിഭാഷകനെ കാണുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരം ഒരുക്കിയിരിക്കുന്നത്. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഈ ഒരു ഹർജിയുമായി ബന്ധപ്പെട്ട് എതിർപ്പ് അറിയിച്ചിരുന്നു. ഉത്തർപ്രദേശ് സർക്കാരിന് വേണ്ടി ഹാജരായ തുഷാർ മേത്ത ഈ ഒരു ഹർജിയിൽ എതിർപ്പ് അറിയിച്ചിരുന്നു. എങ്കിൽ പോലും ഈ വക്കാലത്ത് നാമ ഒപ്പിടുന്നതിന് വേണ്ടി അഭിഭാഷകനെ കാണാൻ സിദ്ദീഖ് കാപ്പനെ അനുവദിക്കുന്നതിൽ യാതൊരു എതിർപ്പുമില്ല എന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇന്ന് കോടതിയെ അറിയിച്ചു. ഈ ഒരു ഉറപ്പ് കോടതി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സിദ്ദീഖ് കാപ്പന് അഭിഭാഷകനെ കാണുന്നതിന് വേണ്ടിയുള്ള അനുമതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇന്ന് ഉത്തർപ്രദേശ് സർക്കാർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരുന്നു. സിദ്ദീഖ് കാപ്പനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് കോടതി നേരത്തെ നോട്ടീസ് അയച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തർപ്രദേശ് സർക്കാർ ഇന്ന് മറുപടി ഫയൽ ചെയ്തത്. ഈ മറുപടിയിൽ സിദ്ദീഖ് കാപ്പൻ പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസ് സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളാണ് എന്നും മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ ഹാഥ്റസിലെത്തിയത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാനാണ് എന്ന് തുടങ്ങിയ ആരോപണങ്ങളാണ് ഈ ഒരു സത്യവാങ്മൂലത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ ആരോപിക്കുന്നത്. ഇതിന് മറുപടി നൽകുന്നതിന് വേണ്ടി ഹർജി നൽകിയ കേരള പത്രപ്രവർത്തക യൂണിയന് കോടതി സമയം അനുവദിച്ചിട്ടുണ്ട്. ഒരാഴ്ചക്കകം മറുപടി നൽകാനാണ് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും കേസ് ഇനി അടുത്ത ആഴ്ച പരിഗണിക്കും എന്നാണ് കോടതി വ്യക്തമാക്കിയത്. ഈ നിമിഷത്തിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ ഈ കേസിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നൽകിയ ചില നടപടികൾ തെറ്റായി റിപ്പോർട്ട് ചെയ്തു സുപ്രീം കോടതിയുടെ എന്നൊരു പരാമർശം തന്നല്ലോ, അതിന്റെ വസ്തുത എന്താണ്?
അജിംഷാദ് ചീഫ് ജസ്റ്റിസ് ഈ കേസ് പരിഗണിക്കുന്നതിനിടെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ തെറ്റായ രീതിയിലും അതുപോലെ തന്നെ അത് കോടതി പറഞ്ഞതിന്റെ ഉള്ളടക്കം മനസ്സിലാക്കാതെയുമാണ് ചില കാര്യങ്ങൾ വാർത്തകളായി വന്നത് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചത്. ഒരു പ്രത്യേക വാർത്തയെ ചൂണ്ടിക്കാണിച്ചോ അല്ലെങ്കിൽ ഏതാണ് ഈ വാർത്ത എന്ന് പറയാതെയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഏതായാലും ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ അതിൽ കോടതി പറയുന്നത് ഈ ഞങ്ങൾ ഒരു ആനുകൂല്യവും അല്ലെങ്കിൽ ഒരു ഇളവും നൽകാതെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായത് എന്ന രീതിയിൽ പല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടുകൾ തെറ്റാണ് എന്നും അത് ശരിയല്ലാത്ത റിപ്പോർട്ടിംഗ് ആണ് എന്നുമായിരുന്നു കോടതി ഏതായാലും ചൂണ്ടിക്കാണിച്ചത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഒരു പരാമർശങ്ങളിലേക്കോ ഒന്നും തന്നെ ഏതായാലും കോടതി കടന്നിട്ടുമില്ല. അതായത് ഈ നിമിഷത്തിലെ പ്രധാനപ്പെട്ട ഒരു പുരോഗതി എന്ന് പറയുന്നത് സിദ്ദിഖാപ്പന് അഭിഭാഷകനെ കാണാനും അല്ലെങ്കിൽ അഭിഭാഷക വക്കാലത്ത് ഒപ്പിടാനും ഉള്ള അനുമതി കോടതി നൽകിയിരിക്കുന്നു. ഇതിനോട് എതിർപ്പില്ല എന്ന് സോളിസിറ്റർ ജനറലും വ്യക്തമാക്കിയിരിക്കുന്നു. പിന്നീട് ആകെ ഉള്ളത് യു പി സർക്കാരിൻ്റെ നിലപാടാണ്. അതിന്മേൽ മറുപടി നൽകാനും സമയം അനുവദിച്ചു കോടതി അല്ലേ? ഇത് ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട സിദ്ദിഖാപ്പനുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുള്ളത്. തീർച്ചയായും അജിംഷാദ്, ഈ രീതിയിൽ തന്നെയാണ് ഇന്നത്തെ കോടതി നടപടികൾ ഉണ്ടായത്. കോടതി ഏറ്റവും പ്രധാനം അഭിഭാഷകനെ കാണുന്നതിന് വേണ്ടി ഈ സിദ്ദിഖ് കാപ്പന് അനുമതിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം കഴിഞ്ഞ 50 ദിവസക്കാലമായി സിദ്ദിഖ് കാപ്പൻ ജയിലിൽ കിടക്കുന്നു. ആ ഒരു സമയത്ത് ജാമ്യം തേടിക്കൊണ്ട് കീഴ്ക്കോടതിയെ സമീപിക്കാനോ ഹൈക്കോടതിയെ സമീപിക്കാനോ ഒന്നും തന്നെ സിദ്ദിഖ് കാപ്പന് സാധിച്ചിരുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ജയിലധികൃതർ ഈ സിദ്ദിഖ് കാപ്പന് ജാമ്യാപേക്ഷ നൽകുന്നതിന് വേണ്ടി അഭിഭാഷകനെ കാണാൻ ഒരു അനുമതി നൽകാത്ത സാഹചര്യം. അഭിഭാഷകൻ നേരിട്ട് ജയിലിൽ പോയ ഘട്ടത്തിൽ അഭിഭാഷകനോട് പറഞ്ഞത് ഒരു മജിസ്ട്രേറ്റ് ഉത്തരവുണ്ടെങ്കിൽ മാത്രമേ സിദ്ദിഖ് കാപ്പനെ കാണാൻ അനുവദിക്കൂ എന്നാണ്. ആ ഒരു സാഹചര്യത്തിൽ സിദ്ദിഖ് കാപ്പന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകൻ വിൽസ് മാത്യു മധുരയിലെ കോടതിയിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി അനുമതി തേടി കൊണ്ട് ഒരു അപേക്ഷ നൽകി. എന്നാൽ കോടതി പറഞ്ഞത് അത്തരത്തിലൊരു ഉത്തരവിറക്കാൻ സാധിക്കില്ല എന്നുമായിരുന്നു. അങ്ങനെ സിദ്ദിഖ് കാപ്പനെ കണ്ട് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ നൽകുന്നതിന് വേണ്ടി ഒരു വക്കാലത്തൊപ്പിട്ട് വാങ്ങാൻ പോലും സാധിക്കാത്ത സ്ഥിതിയായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ടായത്. അഭിഭാഷകനും അദ്ദേഹത്തിന്റെ ഒരു ക്ലയന്റ് എന്നുള്ള നിലയിൽ സിദ്ദിഖ് കാപ്പനും ഒരു നേരിട്ട് ഒന്ന് സംസാരിക്കുന്നതിന് വേണ്ടി പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് കോടതി ഇപ്പോൾ അതിനൊരു അവസരം ഒരുക്കിയിരിക്കുന്നതും. സിദ്ദിഖ് കാപ്പന് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അഭിഭാഷകനോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് ഒരു സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നതും. ശരി, ശരത് കെ ശശിയാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. എന്തായിരുന്നാലും സിദ്ദിഖാപ്പനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ കോടതിയിലെ പുരോഗതികളെ സംബന്ധിച്ചാണ് ശരത് റിപ്പോർട്ട് ചെയ്തത്. അതായത് സിദ്ദിഖാപ്പന് അഭിഭാഷകനെ കാണാനുള്ള അനുമതി, അതിന് ആ അനുമതിയോട് ഒരു എതിർപ്പുമില്ല എന്ന് സോളിസിറ്റർ ജനറലും ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുകയാണ്. അതേസമയം യു പി സർക്കാർ മുമ്പോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ട മറുപടി നൽകാനും അനുവദിച്ചിട്ടുണ്ട് കോടതി എന്നുള്ളതാണ് സിദ്ദിഖാപ്പനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ പുരോഗതി. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, കൊച്ചിയിൽ ചേരുന്ന ബി ജെ പി നിർവാഹക സമിതി യോഗത്തിൽ ശോഭാ സുരേന്ദ്രൻ പങ്കെടുത്തില്ല. നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് തീരുമാനം. ശോഭാ സുരേന്ദ്രൻ വിഷയം ഇന്നത്തെ നേതൃയോഗത്തിൽ ചർച്ചയാകില്ലെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു യോഗത്തിന് മുമ്പ് തന്നെ. അതേസമയം സംസ്ഥാന ഘടകത്തിലെ ഭിന്നത തുറന്ന് സമ്മതിക്കുകയാണ് കേരളത്തിൻ്റെ ചുമതലയുള്ള കേന്ദ്ര നേതാവ് സി പി രാധാകൃഷ്ണൻ. അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണെന്നാണ് സി പി രാധാകൃഷ്ണൻ പ്രതികരിച്ചത്. സുരേന്ദ്രൻ്റെയും സി പി രാധാകൃഷ്ണൻ്റെയും വാക്കുകൾ കേട്ട ശേഷം കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. That we will work together because we have no personal interest. We got only one interest, national interest. Four of us, she has raised from her childhood to this level. Definitely, everybody's contribution is required for the win of BJP and for making not only a political change, a social change in Kerala. We need every leader's contribution, every worker's contribution. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, യഥാർത്ഥത്തിൽ ഇപ്പോൾ ബി ജെ പി നേതൃയോഗത്തിലും പ്രതിഫലിക്കുന്നത് തുടർന്നുള്ള കുറേ ദിവസങ്ങളായി തുടരുന്ന ബി ജെ പിയിലെ പുറത്തെത്തിയ ഭിന്നതയാണ്. ആദ്യം പല നേതാക്കന്മാരും, ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള പല നേതാക്കന്മാരും ഈ വിഷയത്തിലുള്ള കെ സുരേന്ദ്രൻ അടക്കമുള്ള സംസ്ഥാന നേതൃത്വത്തോട് വി മുരളീധരനോടൊക്കെയുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഇങ്ങനെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന ഒരു കാര്യമാണ് വളരെ ഗൗരവത്തോടു കൂടിയുള്ള ഒരു ഭിന്നതയായി തുടരുന്നതെന്നതാണ് ഇന്നത്തെ നേതൃയോഗം സംബന്ധിച്ചും അറിയാനാകുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് നേതൃയോഗം പുരോഗമിക്കുന്ന ഒരു വേളയിൽ?
അജിം ഷാദ് ഈ ചൂണ്ടിക്കാണിച്ചതുപോലുള്ള ആ വലിയ ഭിന്നത പരിഹരിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ നേതൃയോഗം കേന്ദ്ര നേതൃത്വം ഇടപെട്ട് വിളിച്ചത്. കേന്ദ്രത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള കേന്ദ്ര നേതാവ് സി പി രാധാകൃഷ്ണനാണ് ഈ യോഗം വിളിച്ചത്. ഈ യോഗം തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞതിപ്പോൾ നമ്മൾ കേട്ടു, ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ട്, അത് സ്വാഭാവികമാണ്, അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ യോഗം, അത് പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ. ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവരെ വിളിച്ചിട്ടുണ്ട്, അവർ വരുമെന്നും പ്രതീക്ഷിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം തൊട്ട് ഉടൻ തന്നെ സംസാരിച്ച കെ സുരേന്ദ്രൻ, സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞത് ഇതിന് വിരുദ്ധമായൊരു നിലപാടാണ്, അങ്ങനെ ഒരു പ്രശ്നം ഈ വിഷയം ഈ യോഗത്തിൽ ചർച്ചയെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സുരേന്ദ്രൻ എടുത്തിട്ടുള്ള നിലപാട്. ആ ഈ രണ്ട് നേതാക്കൾ പറയുന്നതിൽ നിന്ന് തന്നെ ഇതിലെ ഭിന്നത വെളിവാകുകയാണ്. അതിനുശേഷമാണ് ഇപ്പോൾ യോഗം തുടങ്ങിയിരിക്കുന്നത്. യോഗത്തിൻ്റെ ആദ്യ ഭാഗം മാധ്യമങ്ങൾക്കുൾപ്പെടെ പ്രവേശനമുണ്ടായിരുന്നു. അതിനുശേഷം ഏതാണ്ടിപ്പോൾ ഒരു അരമുക്കാൽ മണിക്കൂറായി ഈ യോഗം തുടരുകയാണ്. അത് അടച്ചിട്ട മുറയിൽ രഹസ്യ സ്വഭാവത്തോടെ തന്നെയാണ് ഈ യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ സ്വാഭാവികമായും ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടും എന്ന് തന്നെയാണ് കരുതുന്നത്. അത് ഇതിനകം ചർച്ചയായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അത് കാരണം ഈ യോഗത്തിലേക്ക് വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ഈ യോഗം ബഹിഷ്കരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ശോഭാ സുരേന്ദ്രൻ മാത്രമല്ല, മുതിർന്ന നേതാവ് ഒ രാജഗോപാലും സംസ്ഥാന ട്രഷറർ ജെ ആർ പത്മകുമാർ അടക്കമുള്ളവർ ഈ യോഗം ബഹിഷ്കരിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ പ്രധാനപ്പെട്ട നേതാക്കൾ തങ്ങളുടെ അതൃപ്തി അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുകയാണ് എന്നൊരു നിലപാട് അവർ ഈ യോഗത്തിൽ അവരുടെ അസാന്നിധ്യം കൊണ്ട് പ്രകടമാക്കുന്നു. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ നേരത്തെ തന്നെ ഭിന്നത ഈ വിഷയത്തിൽ അറിയിക്കുകയാണ്. വേലായുധൻ, പി എം വേലായുധൻ ഇതുമായി ബന്ധപ്പെട്ട വലിയ വിയോജിപ്പ് അറിയിക്കുന്നു. പി എം വേലായുധന് പിന്തുണയുമായി നിരവധി പേരെത്തുന്നു. കെ സുരേന്ദ്രനും വി മുരളീധരനും എതിരെയാണ് ഈ നീക്കങ്ങളൊക്കെ. കൃഷ്ണദാസ് പക്ഷം കഴിഞ്ഞ ദിവസം അമിത്ഷയ്ക്ക് പരാതി നൽകി. അതായത് കൃത്യമായ ഒരു വിഭാഗം കെ സുരേന്ദ്രനും നിലനിൽക്കുന്ന സംസ്ഥാന നേതൃത്വത്തിനുമെതിരെ ശക്തമായി വിയോജിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, ജെ ആർ പത്മകുമാർ കുറേ നാളുകളായി ഈ വിഷയത്തിൽ ഒരു ഭിന്നത പ്രകടിപ്പിക്കുന്ന ശരീരഭാഷകൾ ആ അർത്ഥത്തിൽ രൂപപ്പെടുന്നു. ജെ ആർ പത്മകുമാർ, സംസ്ഥാന ട്രഷററായ ജെ ആർ പത്മകുമാർ പോലും ഈ നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നില്ല. ശോഭാ സുരേന്ദ്രൻ്റെ നാം പ്രതീക്ഷിച്ചിരുന്നതാണ്. ഒ രാജഗോപാലിനെ പോലെ ഒരു മുതിർന്ന നേതാവ്, അതായത് ബി ജെ പിയിൽ ആഭ്യന്തരമായി കൃത്യമായ ഒരു ഭിന്നത രൂപപ്പെട്ടിരിക്കുന്നു. അത് പരിഹരിക്കുന്നതിനപ്പുറത്തേക്ക് ഉള്ള ഒരു പ്രതിസന്ധിയുണ്ട്. ഉദാഹരണത്തിന് ഇന്ന് തന്നെ ഉമേഷ് നൽകിയതുപോലെ ഇപ്പോൾ സി പി രാധാകൃഷ്ണൻ പറഞ്ഞത് കേരളത്തിൻ്റെ ചുമതലയുള്ള കേന്ദ്ര നേതാവാണ് ബി ജെ പിയുടെ, സി പി രാധാകൃഷ്ണനും അത് അംഗീകരിക്കുകയാണ്. അതെ അജിം ഷാദ്, അത് തന്നെയാണ് നമ്മൾ അക്കാര്യം ബോധ്യപ്പെട്ടതാണ്. ഈ ഈ ബി ജെ പിയിലെ രണ്ട് നിലപാടുകൾ അല്ലെങ്കിൽ രണ്ട് പക്ഷമുള്ളത് നേരത്തെ തന്നെ വെളിവായതാണ്. പി കെ കൃഷ്ണദാസ് പക്ഷം ഈ വി മുരളീധര പക്ഷത്തിനെതിരെ അവരുടെ അതൃപ്തി നേരത്തെ തന്നെ പ്രകടമാക്കിയതാണ്. അവരുടെ ഈ നിലപാടുകൾക്കെതിരെ കേന്ദ്ര നേതൃത്വത്തിനുൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. പുനഃസംഘടനയിൽ വലിയ അതൃപ്തനാണ് അദ്ദേഹം. അതിനുശേഷമാണ് ഏതാണ്ട് അതേ നിലപാടുമായി ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ രംഗത്തെത്തിയത്. ശോഭാ സുരേന്ദ്രനും സമാനമായ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുന്നു. അവരെ ഈ ഈ പാർട്ടിയിൽ ഒതുക്കുന്നു എന്നൊരാക്ഷേപം ശോഭാ സുരേന്ദ്രൻ പരസ്യമായി മാധ്യമങ്ങളിലുൾപ്പെടെ വെളിപ്പെടുത്തുന്നു. സ്വാഭാവികമായും ഇതിന് ഈ ശോഭാ സുരേന്ദ്രൻ ഇത്തരത്തിൽ ഉള്ള നീക്കങ്ങൾക്ക് കൃഷ്ണദാസ് പക്ഷത്തിൻ്റെ ഒരു പിന്തുണയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ശോഭാ സുരേന്ദ്രന് പിറകെ ഇത്തരത്തിലൊരു അഭിപ്രായ വ്യത്യാസം തുറന്നു പറഞ്ഞ പി എം വേലാശനെ കാണാനായി എ എൻ രാധാകൃഷ്ണൻ, പി കെ കൃഷ്ണദാസിൻ്റെ പ്രതിനിധിയായി എ എൻ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ പി എം വേലാശനെ ചെന്ന് കണ്ട് അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അദ്ദേഹം അതിന് വഴങ്ങുന്നില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ വലിയൊരു ഭിന്നത ഈ സുരേന്ദ്രൻ പക്ഷത്തിനെതിരെ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഈ ഒരു ഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ഈ യോഗത്തിൽ നിന്ന് ഈ യോഗം ബഹിഷ്കരിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഈ പ്രശ്നം ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരുപക്ഷേ കൃഷ്ണദാസ് പക്ഷത്തിലൂടെയായിരിക്കും. കൃഷ്ണദാസ്, പി കെ കൃഷ്ണദാസ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അനുകൂലിക്കുന്നവരും ഇന്നത്തെ യോഗത്തിലുണ്ട്. സ്വാഭാവികമായും ഈ ഭിന്നത, ഈ പ്രശ്നങ്ങളെല്ലാം ഇന്ന് കൃഷ്ണദാസ് പക്ഷം ഈ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും അത് സംബന്ധിച്ച് തന്നെയാണ് സി പി രാധാകൃഷ്ണൻ ഈ യോഗം തുടങ്ങുന്നതിന് മുമ്പ് ചൂണ്ടിക്കാണിച്ചതും. അത്തരത്തിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് നേരിട്ട് കേട്ടറിയാൻ തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന ധ്വനി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ ആദ്യം നമ്മൾ കണ്ടത്. യോഗം അധികം നീണ്ടു നിൽക്കില്ല എന്ന് സംസ്ഥാന പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഒരു മണിയോടെ യോഗം അവസാനിക്കുകയും മാധ്യമങ്ങളോട് അവർ ഇത് സംബന്ധിച്ച ഒരു വിശദീകരണം, എന്തുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ വിട്ടുനിന്നു എന്നത് സംബന്ധിച്ച് അവരെന്താണ് പറയുന്നത് എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഏറ്റവും നിർണായകമായിരിക്കുന്നത്. തീർച്ചയായും വി മുരളീധരനും പി കെ കൃഷ്ണദാസും അടക്കം നേതൃതലത്തിലുള്ള എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ശോഭാ സുരേന്ദ്രൻ, ഒ രാജഗോപാൽ, ജെ ആർ പത്മകുമാർ ഇവരാണ് വിട്ടുനിൽക്കുന്നവരിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ളവർ. അവർ നേതൃതലത്തിലുള്ളവരാണ്, ഈ യോഗത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടവരാണ്. അവർ അവരുടെ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. പ്രധാനമായും
ഈ ഭിന്നത ഏതൊക്കെ തരത്തിൽ അറിയിക്കാനാണ്? ഉദാഹരണമായി ഈ വി മുരളീധരനുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇത്തരത്തിൽ ചില ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു, ഒരു വിഭാഗത്തെ ബോധപൂർവം ഒതുക്കുന്നു എന്നത്, പുറമേ പലരെയും കെട്ടിയിറക്കുന്നു എന്നത്, ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് ആ സ്ത്രീയെ വിദേശ യാത്രയിൽ മന്ത്രിയോടൊപ്പം ഉൾപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട വലിയ വിവാദം ബി ജെ പിക്കുള്ളിൽ തന്നെ പുകഞ്ഞതാണ്. ഇങ്ങനെ ഒരർത്ഥത്തിൽ സ്വജനപക്ഷപാതം കൊണ്ട് മുഖരിതമാണ് ബി ജെ പി, അതിൽ വി മുരളീധരനാണ് പ്രധാനമായും ആ അർത്ഥത്തിൽ പ്രതികൂട്ടി നിൽക്കുന്നത്. ഈ ഒരു ചർച്ച തന്നെ ആയിരിക്കുമോ ഒരു പക്ഷേ രൂപം കൊള്ളുന്നത്, അനൌദ്യോഗികമായ വിവരങ്ങൾ ഒന്ന് ക്രോഡീകരിച്ചാൽ യോഗം പുരോഗമിക്കുന്നൊരു വേളയിലും? തീർച്ചയായും വി മുരളീധരൻ്റെ പാർട്ടിയിലെ അപ്രമാദിത്വവും ഏകാധിപത്യ നിലപാടുകളും സംബന്ധിച്ച് തന്നെയാണ് യോഗത്തിൽ ചർച്ചയാകുന്നത്. അത് പി കെ കൃഷ്ണദാസ്, അദ്ദേഹത്തിൻ്റെ എതിർപക്ഷക്കാരനായ പി കെ കൃഷ്ണദാസ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ നേരിട്ട് അതുമായി ബന്ധപ്പെട്ട അതൃപ്തി കേന്ദ്ര പ്രതിനിധികളെ അറിയിക്കും. കാരണം ഈ ഒരു പുനഃസംഘടന മുരളീധര പക്ഷത്തിനൊരു മേൽക്കൈ വന്ന ശേഷം വന്ന പുനഃസംഘടനയിൽ പി കെ കൃഷ്ണദാസ് പക്ഷത്തിനെ വലിയ തരത്തിൽ ഒതുക്കപ്പെടുന്നൊരു ഒരു ഒരു പരാതി അവർക്കുണ്ട്. നേരത്തെ അദ്ദേഹം ഈ തെലങ്കാനയുടെ ചുമതലയുണ്ടായിരുന്ന കേന്ദ്ര നേതാവായിരുന്നു പി കെ കൃഷ്ണദാസ്. ആ ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുന്നു. സംസ്ഥാന പ്രസിഡന്റായി കെ സുരേന്ദ്രൻ വരുന്നു. അതിനുശേഷം കേന്ദ്ര നിർവാഹക സമിതി അംഗങ്ങളായിരുന്ന പലരെയും ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവരെ അതിൽ നിന്ന് മാറ്റി സംസ്ഥാന വൈസ് പ്രസിഡന്റാക്കുന്നു. ഇത്തരത്തിൽ ഒരു വിഭാഗത്തിൻ്റെ മേൽക്കൈ നേടുമ്പോൾ മറു വിഭാഗത്തെ ഒതുക്കുന്ന തരത്തിലേക്കുള്ള നിരവധി കാര്യങ്ങൾ പാർട്ടിക്ക് അകത്ത് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് പുനഃസംഘടനയിൽ പ്രകടവുമാണ്. ഇത് സംബന്ധിച്ച് തന്നെയാണ് ഈ ഒരു വലിയ പക്ഷത്തിന് വിരോധമുണ്ടായിരിക്കുന്നത്. അത് പി കെ കൃഷ്ണദാസ് പക്ഷത്തിനായിരുന്നു ആ വലിയ വിരോധം. അതിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ മറ്റൊരു ചേരി കൂടി രൂപപ്പെടുന്നു. അതാണ് ശോഭാ സുരേന്ദ്രൻ പക്ഷം. അതിലും കൂടുതൽ നേതാക്കൾ രൂപപ്പെടുന്നു. ഇത്തരത്തിൽ വലിയ ഭിന്നത ഇനിയും തുടരുകയാണെങ്കിൽ അതിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം വരികയാണ്. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. ഇതെല്ലാം ഇവിടെ കൃഷ്ണദാസ് പക്ഷമൊക്കെ മുന്നറിയിപ്പ് അമിത്ഷയ്ക്ക് കഴിഞ്ഞ ദിവസം നൽകിയത് അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും, തിരഞ്ഞെടുപ്പിൽ വല്ലാത്ത ആഘാതം അർത്ഥത്തിൽ ബി ജെ പിക്ക് ലഭിക്കുമെന്നൊക്കെയാണ് ഉമേഷ്. അതൊക്കെ ഒരുപക്ഷെ ഈ യോഗത്തിൽ ഇപ്പോൾ ചർച്ചയാവുന്നുണ്ടാകും. അങ്ങനെ തന്നെയാണ്. കാരണം അത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രത്യേകിച്ച് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാണ്. ബി ജെ പിക്ക് പല സ്ഥലത്തും പ്രാദേശിക തലത്തിൽ അവർക്ക് അവരുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു അവസരം എന്ന് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി തുടർന്നുള്ള ബുള്ളറ്റിൽ ബന്ധപ്പെടാം. സമഗ്ര വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. ഇ ഡി കേസിൽ എം ശിവശങ്കർ ഹൈക്കോടതിയിൽ വീണ്ടും ജാമ്യാപേക്ഷ ഫയൽ ചെയ്തു. ജാമ്യാപേക്ഷ കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. ഇതിൻ്റെ വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, ശിവശങ്കർ ഹൈക്കോടതിയെ ജാമ്യവുമായി വീണ്ടും സമീപിച്ചിരിക്കുകയാണ്, ഹൈക്കോടതിയിലേക്ക് എത്തുന്നു, അതായത് ഇ ഡിയുമായി ബന്ധപ്പെട്ട കേസിൽ എന്തൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ? ഇ ഡിയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കാൻ സഹായിച്ചു എന്ന ആരോപണത്തിൻ്റെ കേസിൽ അദ്ദേഹം അറസ്റ്റിലായപ്പോൾ റിമാൻഡിലാണ്. കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇന്ന് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ജാമ്യാപേക്ഷ തിങ്കളാഴ്ച തുറന്ന കോടതിയിൽ എത്തുകയും ചെയ്യും. അതിൽ പ്രധാനമായും പറയുന്നത് താൻ ഇതിൽ കുറ്റവാളിയല്ല, തനിക്കെതിരെ താൻ ചെയ്യാത്ത കുറ്റങ്ങൾ ആരോപിക്കുകയാണ്, താൻ നിരപരാധിയാണ്, മറ്റ് ചില സ്ഥാപിത താൽപ്പര്യങ്ങൾ മുന്നിൽ വെച്ചാണ് അന്വേഷണ സംഘം ഇത്തരത്തിൽ തന്നെ പ്രതി ചേർത്തത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതേ സമാനമായ ഹർജി കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ എത്തിയെങ്കിലും വിശദമായ വാദം കേട്ട ശേഷം അത് തള്ളുകയായിരുന്നു. പക്ഷേ ഹർജി തള്ളിക്കൊണ്ട് കോടതി എന്ന് പറഞ്ഞത് അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലായതിനാൽ ഇപ്പോൾ ജാമ്യം അനുവദിക്കാനാവില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. മാത്രവുമല്ല, മറ്റ് ചില അനുകൂല പരാമർശങ്ങൾ ശിവശങ്കറിനെതിരെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നടത്തുകയും ചെയ്തു. സ്വർണ്ണക്കടത്തിൽ ശിവശങ്കറിന് അറിവുണ്ടായിരുന്നു എന്നല്ലാതെ അതിൽ പങ്കാളിത്തമുണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ ഇഡിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു കോടതിയുടെ ഒരു പരാമർശം. മാത്രമല്ല, കസ്റ്റംസിനെ വിളിച്ചു എന്ന് സംബന്ധിച്ച് ആരെ എപ്പോൾ എന്ന് സംബന്ധിച്ചൊന്നും ഇതിലൊരു വിശദീകരണം നൽകാൻ ഇഡിക്ക് കഴിയുന്നില്ല എന്നൊരു കമൻറ്റും ഉത്തരവിൻ്റെ ഭാഗമായി തന്നെ കോടതി ഉൾപ്പെടുത്തിയിരുന്നു. അതടക്കം ചില അനുകൂല സാഹചര്യങ്ങൾ ശിവശങ്കറിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിലുണ്ട്. മാത്രമല്ല, ശിവശങ്കരൻ മുൻപ് രാഷ്ട്രീയ നേതാക്കളുടെ പേര് പറയാൻ ഇഡി നിർബന്ധിക്കുന്നു എന്നും അത് വഴങ്ങാത്തതാണ് തന്നെ പ്രതിയാക്കാൻ കാരണമെന്നും സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നു. അതിനനുസൃതമായ ഒരു പരിണാമം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി. സ്വപ്നയുടെ ശബ്ദം സന്ദേശം പുറത്തു വരികയും അത് ആയി ബന്ധപ്പെട്ട് പുതിയ ചില സാഹചര്യങ്ങൾ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ശിവശങ്കറിൻ്റെ അഭിഭാഷകൻ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നാണ് കരുതുന്നത്. ഏതായാലും ഹൈക്കോടതി തിങ്കളാഴ്ച ഈ കേസ് പരിഗണിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ശിവശങ്കറിൻ്റെ ജാമ്യാപേക്ഷയിൽ പ്രാഥമിക വാദം ഹൈക്കോടതി കേൾക്കും. ശരി സാലി. സാലി മുഹമ്മദാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. സ്വപ്ന സുരേഷിൻ്റെ ശബ്ദരേഖ പുറത്തു വന്ന വിഷയത്തിൽ ഹൈടെക് സെൽ അന്വേഷണം വേണം എന്ന് ജയിൽ വകുപ്പിൻ്റെ റിപ്പോർട്ട്.
ശബ്ദം റെക്കോർഡ് ചെയ്തത് അട്ടക്കുളങ്ങര ജയിലിലല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജയിൽ ഡി ഐ ജി അജയ്കുമാറാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ വാർത്ത കൂടി കാണാം. സുരേഷിന്റെ ശബ്ദ സന്ദേശത്തിന്റെ ഉറവിടം വ്യക്തമാകുന്നതിന് കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നാണ് ജയിൽ ഡി ഐ ജി അജയ്കുമാർ ജയിൽ ഡി ജി പി ഋഷിരാജ് സിംഗിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ശബ്ദം റെക്കോർഡ് ചെയ്തത് അട്ടക്കുളങ്ങര ജയിലിലല്ലെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. സ്വപ്ന അട്ടക്കുളങ്ങര ജയിലിൽ വച്ച് അഭിഭാഷകനെ കണ്ടിട്ടില്ല. അഭിഭാഷകനോടാണ് ഇക്കാര്യം പറഞ്ഞതെന്നാണ് സ്വപ്ന മൊഴി നൽകിയിരുന്നത്. എവിടെ നിന്നാണ് ശബ്ദം റെക്കോർഡ് ചെയ്തതെന്നറിയാനാണ് ഹൈടെക് സെല്ലിന്റെ അന്വേഷണം. കോഫിയപ്പോസെ ചുമത്തുന്നതിന് മുൻപ് സ്വപ്നയ്ക്ക് വീട്ടുകാരും അഭിഭാഷകനുമായി ഫോണിലൂടെ ബന്ധപ്പെടാൻ അനുവാദമുണ്ടായിരുന്നു. ഒരുപക്ഷെ അപ്പോഴായിരിക്കാം ശബ്ദം റെക്കോർഡ് ചെയ്തതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കിഫ്ബിക്കെതിരായ ആരോപണങ്ങൾ നിരവധിയായ കോണുകൾ ഉന്നയിക്കുന്നു. കിഫ്ബിക്ക് എതിരായ ബോധപൂർവമായ നീക്കം ഭരണഘടനാ സ്ഥാപനം തന്നെ നടത്തുന്നു. സി ആൻഡ് ഡി ജിയുടെ നീക്കങ്ങൾ ഇതേ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം മന്ത്രി തോമസ് ഐസക് വസ്തുതകൾ നിരത്തി വാർത്താസമ്മേളനത്തിലൂടെ വിശദീകരിച്ചതാണ്. നിരവധിയായ അത്തരത്തിലുള്ള പ്രതിരോധവും ഉയർന്നു വരുന്ന ഘട്ടത്തിൽ കൂടിയാണ് കിഫ്ബിയുടെ വസ്തുതകൾ ചൂണ്ടിക്കാണിച്ച് ചില നിഷ്പക്ഷ കോണുകൾ കൂടി ധനമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും ആ അർത്ഥത്തിലുള്ള ഒരു പിന്തുണ കിഫ്ബിയുടെ വിഷയത്തിൽ രൂപപ്പെടുന്നത്. കിഫ്ബിയുടെ വസ്തുതകളെ വിശകലനം ചെയ്ത് എൻ എസ് മാധവനും മുൻ നിയമസഭാ സെക്രട്ടറി ബാബു പ്രകാശും കിഫ്ബിക്കെതിരായിട്ടുള്ള നിയമപരമായ വാദങ്ങളുടെ കഴമ്പില്ലായ്മ വിശകലനം ചെയ്യുകയാണ് മുൻ നിയമസഭാ സെക്രട്ടറി കൂടിയായ ബാബു പ്രകാശ് വി കെ. കുളിപ്പിച്ച വെള്ളത്തിനൊപ്പം കിഫ്ബി എന്ന കുട്ടിയെയും എറിഞ്ഞു കളയരുത് എന്നും കണക്കുകൾ പരിശോധിച്ചാൽ കിഫ്ബി വിജയകരമാണെന്ന് നിഷ്പക്ഷം നിസ്സംശയം പറയാൻ പറ്റും എന്നും ആണ് എൻ എസ് മാധവൻ കുറിക്കുന്നത്. നവംബർ 11 കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നിയമം 1999 പ്രകാരം സ്ഥാപിതമായ ധനകാര്യ ബോർഡ് കോർപ്പറേറ്റാണ് കിഫ്ബി. കിഫ്ബിയുടെ പ്രധാന ലക്ഷ്യം കേരളത്തിന്റെ വികസന പദ്ധതികൾക്കാവശ്യമായ ഫണ്ട് സമാഹരിച്ച് സംഭാവന ചെയ്യുക എന്നതും സർക്കാരിന് വെളിയിൽ ഒരു ധനകാര്യ സ്ഥാപനത്തെ നിയമത്തിലൂടെ നിർമ്മിച്ച് ധനസമാഹരണം നടത്തി ഫണ്ട് നൽകുക എന്ന ഉദ്ദേശത്തിലാണ് കിഫ്ബി സ്ഥാപിതമായത്. ഭരണഘടനാ അനുച്ഛേദം 293(1) പ്രകാരം കിഫ്ബി മസാല ബോണ്ടുകൾ ഇറക്കിയത് ഭരണഘടനാ വിരുദ്ധമെന്നാണ് നിലവിലെ വാദങ്ങൾ. എന്നാൽ അത്തരം വാദങ്ങളിലെ കഴമ്പില്ലായ്മയെ മുൻ നിയമസഭാ സെക്രട്ടറി ബാബു പ്രകാശ് വി കെയുടെ ലേഖനം തുറന്നുകാണിക്കുന്നു. അനുച്ഛേദം 151(2) പ്രകാരം തയ്യാറാക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടിൽ കിഫ്ബി ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കാൻ അക്കൗണ്ട് ജനറലിന് അധികാരമില്ല. ഇത്തരമൊരു ധനകാര്യ സ്ഥാപനം നിയമപരമായി സ്ഥാപിക്കുന്നതിന് സംസ്ഥാനത്തിന് അവകാശമുണ്ട്. ആ നിയമം ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിച്ചാലേ കിഫ്ബിയും ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിക്കാനാകൂ. അതിനുള്ള അധികാരം ഹൈക്കോടതിക്കും സുപ്രീംകോടതിക്കുമാണ്, അല്ലാതെ അക്കൗണ്ട് ജനറലിനല്ലെന്നും ബാബു പ്രകാശ് വി കെയുടെ ലേഖനത്തിൽ പറയുന്നു. 1999 ഫെമാ നിയമത്തിൽ 2016 ഭേദഗതി ചട്ടപ്രകാരം ഇന്ത്യയിൽ കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനിക്കോ നിയമപ്രകാരം സ്ഥാപിച്ച ബോഡി കോർപ്പറേറ്റിനോ റിസർവ് ബാങ്കിന്റെ അനുമതി പ്രകാരം വിദേശ നിക്ഷേപം സ്വീകരിക്കാവുന്നതാണ്. കിഫ്ബി അപ്രകാരം ഒരു ബാങ്കിനെ ഡീലറായി നിയമിച്ച് റിസർവ് ബാങ്കിൽ നിന്ന് ഫെമാ ചട്ടം 2016 നിബന്ധന നിർദ്ദേശിക്കുന്ന അനുവാദം വാങ്ങിയാണ് മസാല ബോണ്ടുകൾ വിതരണം ചെയ്ത് അതിലൂടെ വിദേശ ധനസമാഹരണം നടത്തിയിട്ടുള്ളത്. അതിൽ ഭരണഘടനാ വിരുദ്ധതയോ നിയമവിരുദ്ധതയോ ഒന്നും കാണപ്പെടുന്നില്ലെന്നും മുൻ നിയമസഭാ സെക്രട്ടറിയുടെ ലേഖനത്തിൽ പറയുന്നു. സാമ്പത്തിക ചക്രവ്യൂഹത്തിനുള്ളിൽ നിന്നും പുറത്തു കടക്കാനുള്ള വഴിയായാണ് കിഫ്ബി നിലവിൽ വന്നതെന്നും നിത്യദാന ചെലവുകൾക്ക് ശേഷം വികസനത്തിനായി തുക കണ്ടെത്താൻ പാടുപെടുന്ന ഇന്ത്യയിലെ മറ്റ് സംസ്ഥാന സർക്കാരുകൾക്ക് കിഫ്ബി ഒരു വഴികാട്ടിയാണെന്നും എൻ എസ് മാധവൻ പറയുന്നു. ഭരണഘടന ഉദ്ധരിച്ച് ഭരണഘടനാ സ്ഥാപനമായ സി എ ജി കിഫ്ബിയുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. കിഫ്ബിയെ പല കാരണങ്ങൾ കൊണ്ട് എതിർക്കുന്നവർ കുളിപ്പിച്ച വെള്ളത്തിനൊപ്പം കിഫ്ബി എന്ന കുട്ടിയെയും എറിഞ്ഞു കളയരുതെന്നും എൻ എസ് മാധവൻ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.